മൊളിവുഡിൽ കാശി വാരിക്കൂട്ടിയ വമ്പൻ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് പൃഥ്വിരാജ് സുകുമാരന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ. ലാലേട്ടന്റെ തകർപ്പൻ മാസ് ഇരട്ട കഥാപാത്രങ്ങളോടെ തിയേറ്ററിലെത്തിയ ലൂസിഫർ മലയാളത്തിന്റെ ആദ്യ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ലൂസിഫറിന്റെ വമ്പൻ വിജയത്തോടെ നിരവധി ഭാഷകളിലെ ഫിലിം മേക്കേഴ്സ് ലൂസിഫർ റീമേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വിജയകരമായി റീമേക്ക് ആരംഭിച്ചിരിക്കുന്നത് തെലുങ്കിലാണ്. തെലുങ്കിന്റെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയാണ് ലാലേട്ടൻ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രഹാം ഖുറേഷി അബ്രഹാം എന്നീ ഇരു മാസ് കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നത്. തെലുങ്കിൽ ചിത്രത്തിന്റെ പേര് ഗോഡ് ഫാദർ എന്നാണ്. ലൂസിഫർ തെലുങ്ക് റീമേക്കിൽ ചിരഞ്ജീവിക്കൊപ്പം ബോളിവുഡിന്റെ മസിൽ ഖാൻ സൽമാൻഖാനും മലയാളത്തിന്റെ സ്വന്തം ബിജു മേനോനും ഒന്നിച്ചു ചേരുന്നുണ്ട്. മലയാളത്തിൽ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രമാണ് സയ്ദ് മസൂദ്. അബ്രഹാം ഖുറേഷി അബ്രഹാം എന്ന നിഗൂഢത നിറഞ്ഞ ഇലൂമിനാറ്റി കഥാപാത്രത്തിന്റെ വലം കൈയായി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു സയ്ദ് മസൂദ്. സയ്ദ് മസൂദായാണ് തെലുങ്കിൽ സൽമാൻഖാൻ എത്തുന്നത്. ചിത്രത്തിൽ സൽമാൻഖാൻ പ്രധാന വേഷത്തിലെത്തുമെന്ന് നേരത്തെ തന്നെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മൊളിവുഡിൽ ഒരുങ്ങിയ ലൂസിഫറിൽ വിവേക് ഒബറോയ് അവതരിപ്പിച്ച ബോബി എന്ന വില്ലൻ കഥാപാത്രമായി തെലുങ്കിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് മലയാളത്തിന്റെ സ്വന്തം ബിജു മേനോനാണ്. മലയാളത്തിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം തെലുങ്കിൽ ചെയ്യുന്നത് നയൻതാരയാണ്. ജയം, തനിയൊരുവൻ, വേലായുധം, വേലൈക്കാരൻ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ മോഹൻ രാജയാണ് ലൂസിഫർ തെലുങ്ക് വേഷനായ ഗോഡ് ഫാദർ സംവിധാനം ചെയ്യുന്നത്. ചിരഞ്ജീവി ബാനറിനൊപ്പം സൂപ്പർ ഗുഡ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം മലയാളത്തിൽ വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ സീക്വലായ എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളം പ്രേക്ഷകർ. ഇപ്പോൾ 2022 എമ്പുരാന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ചിരഞ്ജീവിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു ഗോഡ് ഫാദറിന്റെ ടൈറ്റിൽ ടീസർ പുറത്തു വന്നിരുന്നത്. മലയാളത്തിൽ നിന്നും നിരവധി മാറ്റങ്ങളോടെയാണ് തെലുങ്കിൽ ചിത്രം ഒരുങ്ങുന്നത്. മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയായി തെലുങ്കിൽ ചിരഞ്ജീവി വരുമ്പോൾ കഥാപാത്രത്തിന്റെ ഭൂതകാലത്തിലെ കഥയ്ക്കൊക്കെ നിരവധി മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു. അതോടൊപ്പം തന്നെ ലൂസിഫറിന് എമ്പുരാൻ എന്നൊരു സീക്വൽ ഉണ്ടെങ്കിൽ ഗോഡ് ഫാദറിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. നിരവധി മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ അടിസ്ഥാന കഥ ഗോഡ് ഫാദറിലും അതുതന്നെ ആയിരിക്കുമെന്നും മോഹൻ രാജ അഭിപ്രായപ്പെട്ടു. പൃഥ്വിരാജ് സുകുമാരന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ബ്രോ ഡാഡിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ് ഇപ്പോൾ പൃഥ്വിരാജും സംഘവും. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.